വിഷ്ണുടാ, 4 വർഷമായില്ലേ കല്യാണം കഞ്ഞിട്ട്? ആ, ഇത് 5ാം വർഷം. എനിക്കൊരു കുഞ്ഞു പിറക്കാൻ ഇത്രയും വർഷം എടുത്തു. എന്നാലും വിഷമമില്ല, വൈകിയാണെങ്കിലും തന്നല്ലോ ദൈവം എനിക്കൊരു കുഞ്ഞിനെ. ഇതുമില്ലാത്ത എത്രയോ പേരുണ്ട്. ശരിയാ ജിഷ്ണുവേട്ടാ, എന്റെ ഓഫീസിലുണ്ട് ഒരാള് 15 വർഷത്തോളമായി കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോഴും മരുന്ന് മന്ത്രമായി നടക്കുന്നു. ആ, ഭാഗ്യെന്ന് പറയാം. കാരണം എന്റെ മകൻ പിറന്നേ പിന്നെയാണ് എന്റെ ജീവിതം ആകെ മാറിയത്. നിങ്ങൾക്കറിയാലോ കല്യാണം കഴിയുമ്പോൾ എന്റെ അവസ്ഥ. ഒരു ബൈക്ക് പോലും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു കാറ് വാങ്ങി, വീട് വാങ്ങി. ഈ സൗഭാഗ്യം എല്ലാം കൊണ്ടുവന്നത് എന്റെ മകനാ. അല്ലട മുത്ത്, അതിനെന്തിനാ മോനെ നുള്ളുന്നത്? കണ്ടില്ലേ മോൻ കരഞ്ഞു. അതൊന്നും അല്ലടി, അവന് വിഷമിക്കാം. നീ അങ്ങോട്ട് മാറിയിരുന്നവന് പാല്. കുഞ്ഞിന് പാല് കൊടുക്കുന്നത് നോക്കി നിൽക്കുന്നു വൃത്തികെട്ടവൻ. ഇയാൾക്ക് നാണമില്ലേ? ചിരിക്കുന്നോ? കുഞ്ഞിന് പാല് കൊടുക്കാനോ സമ്മതിക്കില്ലേ? ഇങ്ങനെയുണ്ടോ മനുഷ്യർ? നാണമില്ലാത്ത മനുഷ്യർ. അയാള് നോക്കി നിക്കായിരുന്നു, അത് കഴിഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നിട്ട് കാണിക്കുന്നു. നിങ്ങളാരാ? ഞാനോ? ഞാൻ വീട് മാഷ്, ഒരു റിട്ടയർഡ് അധ്യാപകനാണ്. ഇയാൾക്ക് ഇയാൾക്ക് മറ്റേ സുഖടാ, അതല്ലേ കുഞ്ഞിന് പാലോടുക്ക് നോക്കിയിരുന്നത്? ഇദ്ദേഹമോ? ഹേ, ഇദ്ദേഹം അങ്ങനെ ചെയ്യില്ല. ഇദ്ദേഹത്തെ എനിക്കറിയാം. ഇദ്ദേഹം കെഎസ്ഇബിയിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനാണ്. ഉദ്യോഗസ്ഥർക്ക് എന്താ ഇതൊന്നും തോന്നില്ലേ? ഈ ഇട്ടിരിക്കുന്ന ഫാൻഡും കോട്ടയുള്ളൂ, ഉള്ളിലെന്താണെന്ന് ആർക്കറിയാം? അത് നിന്റെ പ്രായത്തിന്റെയാ. കാണുന്നതും ചെയ്യുന്നതുമെല്ലാം മറ്റൊരു കണ്ണിൽ കൂടി കാണുന്നത്. നിങ്ങൾ ചോദിച്ചായിരുന്നോ അദ്ദേഹത്തോട് എന്താ സംഭവം? കുറെ സദാചാരക്കാർ വന്നിരിക്കുന്നു. വാ,
നമുക്ക് ചോദിക്കാം അദ്ദേഹത്തോട് എന്താ സംഭവം ഉണ്ടായെന്ന്. സർ, എന്താ സർ, എന്താ പ്രശ്നം? ഇവർ പറയുന്നു നിർത്ത്. ശരിയാണ്, അവർ പറഞ്ഞതെല്ലാം ശരിയാണ്. ഞാൻ നോക്കിയതും ചിരിച്ചതും ആംഗ്യം കാണിച്ചതും എല്ലാം ശരിയാണ്. പക്ഷേ അതൊന്നും അവർ ഉദ്ദേശിച്ച പോലെയായിരുന്നില്ല. പിന്നെ വേണുമാഷക്ക് അറിയാലോ എന്റെ സാഹചര്യം. എന്റെ ഭാര്യ എന്റെ മകനെ പ്രസവിച്ച് കയ്യിലേക്ക് തന്നിട്ട് അവളങ്ങ് പോയി, തിരിച്ചു വരാൻ കഴിയാത്ത ലോകത്തേക്ക്. അന്നു മുതൽ ഇന്ന് വരെ എന്റെ മകൻ കുപ്പിപ്പാലാണ് കുടിച്ചിരുന്നത്. ഇതുവരെ ഒരമ്മയുടെ മുലപ്പാൽ എന്റെ കുഞ്ഞിന് കിട്ടിയിട്ടില്ല. ആ പെൺകുട്ടി അവിടെ ആ കുഞ്ഞിന് പാൽ കൊടുക്കുന്നത് കണ്ടപ്പോ എനിക്കും ഒരാഗ്രഹം, എന്റെ മകൻ ഒരിത്തിരി പാൽ കൊടുക്കുമെന്നറിയാം. അത് ചോദിക്കാനാ ഞാൻ, അതെങ്ങനെ ചോദിക്കണമെന്നറിയാതെ. അതുകൊണ്ടാ, അതുകൊണ്ട് പറ്റിപ്പോയതാ മാഷ. സാറിന്റെ കുഞ്ഞോടെ ദാ ആ കാറിലുണ്ട്. ഇന്ന് ഇനി കുപ്പിപ്പാല് കൊടുക്കേണ്ടി വരില്ല സാർ. താങ്ക്സ്, താങ്ക്സ് ഫോർ. വേണ്ട സാർ, ഇതേപോലുള്ള ചില കാര്യങ്ങൾക്ക് നന്ദി പറയണ്ട സാർ. താങ്ക്സ്, താങ്ക്സ് ഫോർ, താങ്ക്സ് ഫോർ, താങ്ക്സ് ഫോർ. വേണ്ട സർ, വേണ്ട സർ, വേണ്ട സർ, വേണ്ട സർ. ഇതേപോലുള്ള ചില കാര്യങ്ങൾക്ക് നന്ദി പറയണ്ട സർ, നന്ദി പറയണ്ട സർ, നന്ദി പറയണ്ട സർ, നന്ദി പറയണ്ട സർ. സ്വന്തം അമ്മയിൽ നിന്നും ഫീഡിംഗ് കിട്ടാതെ വളരേണ്ടി വന്ന, അല്ലെങ്കിൽ ഫീഡിംഗ് കിട്ടാതെ വളരേണ്ടി വരുന്ന എല്ലാ കുഞ്ഞു മക്കൾക്കും വേണ്ടി ഞാൻ എന്റെ താങ്ക്സ് നോ താങ്ക്സ് സമർപ്പിക്കുന്നു. സ്നേഹപൂർവം, ഗിരി തൃശൂർ.